ഇന്ന് നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മിസ്റ്റർ രാജു ചാക്കോ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ അറിയാം അദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖല എന്തൊക്കെയാണ്. സ്വാഗതം ചെയ്യുന്നു സക്സസ് മന്ത്രയിലേക്ക് മിസ്റ്റർ രാജു ചാക്കോ. എവിടെയാണ് ശരിക്കും സ്ഥലം? സ്ഥലം ഞാൻ എറണാകുളത്ത് തന്നെയാണ്. എറണാകുളം സെന്റ് ആബൽസ് കോളേജ്, ഓ അതിന്റെ സൈഡിൽ സെന്റ് ആബൽസ് ലൈൻ റോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം അവിടെ തന്നെ എറണാകുളത്ത്. അപ്പൊ അതേക്കുള്ളൊന്നും പറയാനല്ല, കാരണം അവിടെയൊക്കെ ആ സമയത്ത് അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അല്ലേ, അതെ അതെ നല്ല ഒന്ന് സ്റ്റാൻഡേർഡാണ്. നമ്മളൊക്കെ മോഹിച്ചിരുന്ന സ്കൂളാണ് ഒരു ഒരു അവിടെ പഠിക്കാൻ വേണ്ടി. അച്ഛന്റെ പേരെന്താണ്? ഫാദറിന്റെ അച്ഛന്റെ പേര് ഡി സി ചാക്കോ. ഡി സി ചാക്കോ അഡ്വക്കേറ്റ് ആണ്, ഹൈക്കോടതിയിലെ ഒരു സീനിയർ അഡ്വക്കേറ്റ്. എൻ്റെ രണ്ട് ബ്രദേഴ്സും അഡ്വക്കേറ്റ്സ് ആണ്. മൂന്നാമത്തെ ബ്രദറിന്റെ പേര് റോയി ചാക്കോ. റോയി ചാക്കോ മൂന്നാമത്തെ ബ്രദറാണ് റോമി ചാക്കോ. റോമി ചാക്കോ ഹൈക്കോടതിയിലല്ല, സുപ്രീം കോടതി ഡൽഹിയിലാണ്. ഞങ്ങൾ ആറ് മക്കളാണ്, ഞാൻ അഞ്ചാമത്തെ. ഞാനും എൻ്റെ ഒരു ബ്രദറും റോജൻ ചാക്കോ എന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരുമാണ് ഈ ഹോട്ടൽ ഫീൽഡ്, ഹോട്ടൽ സോഡ്സും എസ്റ്റേറ്റും ഒക്കെ നോക്കി നോക്കാനുള്ളതാണ്. ബാക്കി രണ്ട് സിസ്റ്റേഴ്സാണ്. സിസ്റ്റേഴ്സ് രണ്ടുപേരും കല്യാണം. എൻ്റെ ഒരു സിസ്റ്റർ എറണാകുളത്ത് തന്നെ ഉണ്ട്, പിന്നെ മറ്റേ സിസ്റ്റർ കാലിക്കറ്റിലാണ്. ഹസ്ബൻഡ് പുള്ളി പുറത്തായിരുന്നു, സെറ്റിൽ ചെയ്തു. കുടുംബം? വൈഫിൻ്റെ പേര്? എൻ്റെ വൈഫിൻ്റെ പേര് സിൽവി. സിൽവി എത്ര മക്കൾ? എനിക്കൊരു മകനേ ഉള്ളൂ, അവനിപ്പോൾ പഠിക്കുന്നത് ക്രൈസ്റ്റ് കോളേജ് ബാംഗ്ലൂർ. ബാംഗ്ലൂർ. മകൻ്റെ പേരെന്താ? എൻ്റെ പേര് കുഞ്ചാക്കോ. എൻ്റെ വൈഫ് രാജഗിരി എഞ്ചിനീയറിംഗ് കോളേജ്, അവിടുത്തെ സ്റ്റുഡൻറ്റ് കൗൺസിലർ. ഓ മറ്റേ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് അവിടെ ഒരു 15 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യാം. അമ്മയുടെ പേര് ചിന്നമ്മ ചാക്കോ. ചിന്നമ്മ ജനിച്ചതും വളർന്നതും എല്ലാം എറണാകുളത്ത് തന്നെ. എറണാകുളത്ത് തന്നെ. എറണാകുളത്ത് എടശ്ശേരി എന്ന് പറയും. എടശ്ശേരി. എങ്ങനെയാണ് അച്ഛനും അമ്മയും കർശന സ്വഭാവത്തോടുകൂടിയൊക്കെയാണ് അത് വളർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ സ്വാതന്ത്ര്യങ്ങളും തന്നെ മക്കളെ? അല്ല, എല്ലാ സ്വാതന്ത്ര്യം തന്നെ ഞങ്ങൾ വളർത്തിയതല്ല. ഞങ്ങൾക്ക് അങ്ങനെ കർശന സ്വഭാവമൊന്നും അമ്മയ്ക്കും അപ്പനും ഒന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇഷ്ടത്തിൽ തന്നെ വളരാം. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ തൊട്ട് തന്നെ ബിസിനസ്സിൽ വന്നതാണ്. ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എറണാകുളത്ത് മലയ റെസ്റ്റോറൻ്റ് താഴത്ത് ഒരു കേക്ക്സ് ആൻഡ് ബേക്സ് എന്നും പറഞ്ഞിട്ടൊരു ബേക്കറിയാണ് ആദ്യമായിട്ട് ഞാൻ തുടങ്ങി. അവിടെ നിന്നാണ് എൻ്റെ ബിസിനസ്സിലേക്കുള്ള ഒരു കാൽവയ്പ്പ് അവിടുന്ന് തന്നെ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ആ ബേക്കറി തുടങ്ങി അവിടുന്ന് തന്നെ. പക്ഷേ അത് നല്ല സക്സസ് ആയിരുന്നു, നല്ലൊരു പേരായിരുന്നു കേക്ക്സ് ആൻഡ് ബേക്സ് എന്നും പറഞ്ഞത്. അവിടെ നിന്നാണ് നമ്മുടെ ഒരു ബിസിനസ്സിലേക്കുള്ള ഒരു തുടക്കം അവിടെ തന്നെയാണ്. അച്ഛന് ബൈപ്പാസിൽ സ്ഥലമുണ്ടായിരുന്നു. അതായത് ഇന്ന് ഇപ്പോൾ നമ്മളിരിക്കുന്ന ഹോട്ടൽ ഹൈവേ ഗാർഡൻ. ഹൈവേ ഗാർഡൻ അത് തുടങ്ങാനുള്ള ഒരു കാരണം വന്ന് എനിക്ക് തോന്നുന്നു 82 കാലഘട്ടത്തില് ഗവൺമെന്റിന് ഒരു ഓർഡർ ഉണ്ടായിരുന്നു ബൈപ്പാസ് മുഴുവൻ അക്യൂർ ചെയ്യേണ്ട ഒരു ഓർഡർ, കംപ്ലീറ്റ് ഓർഡർ. അതായത് ഇന്ന് ഇരിക്കുന്ന കാക്കനാട് ഇരിക്കുന്ന കളക്ടറേറ്റ് NPO അത് ആദ്യം പ്ലാൻ ചെയ്തത് ബൈപ്പാസ്. അപ്പൊ എന്റെ ഫാദറിന് അത് ശരിക്കും അറിയായിരുന്നു, ഒരു വിഷൻ കണ്ടുപോയിട്ട് എന്റെ ഫാദർ മുൻകൂട്ടി കാണും. അതെ അതെ അതെ, അതങ്ങനെ കണ്ട് ഫാദർ പറഞ്ഞു ഇങ്ങനെ ഇത് ഇവിടെ എന്തെങ്കിലും തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോ ഗവൺമെന്റ് ഫ്രീസി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാനൊക്കെ അന്ന് കോളേജിൽ പഠിക്കുകയായിരുന്നു, ഡിഗ്രി കഴിഞ്ഞു. അന്നൊരു ബേക്കറി ഉണ്ടെങ്കിലും ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത് ഒരു ചെടികളുടെ നഴ്സറിയാണ്. അങ്ങനെയാണ്, അതെ ഫസ്റ്റ് തുടങ്ങുന്നത് നഴ്സറിയാണ്. അപ്പോഴും ഈ പേര് ഹൈവേ ഗാർഡൻ? അന്നാണ് ഹൈവേ ഗാർഡൻ. ഓ അതാണ് ഗാർഡൻ എന്ന് പറയുന്നത്. കറക്റ്റ്. എത്ര വർഷം മുമ്പാണ് അത്? 88 അന്നത്തെ വിജനമായ റോഡും ആ പരിസരമൊക്കെ മനസ്സിൽ ആലോചിക്കായിരുന്നു. അതെ അതെ, മുഴുവൻ വിജനമാണ്. അന്നൊന്നും തന്നെ ഇല്ല ഇവിടെ. അന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ബൈപ്പാസിൽ അപ്പടെ ഉള്ളത് മെഡിക്കൽ സെന്റർ, എറണാകുളം മെഡിക്കൽ സെന്റർ. ചെടികളുടെ നഴ്സറി ഉണ്ട്, ഹൈവേ ഗാർഡൻ നഴ്സറി ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഡ്രൈവ് ഇൻ വെജിറ്റേറിയനാണ് ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത്. വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ആദ്യം. അപ്പൊ ഫാദർ പറഞ്ഞ അന്ന് ഒരു വെജിറ്റേറിയൻ തുടങ്ങും, വെജിറ്റേറിയൻ ആകുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് പഠിക്കാമല്ലോ, അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ബാക്കിയിലേക്ക് ആരംഭിക്കും. കലൂർ കോഫി ഷോപ്പ്, BTH ടൂർ ഷോപ്പ് ഉണ്ട്. അപ്പൊ ആ കലൂർ കോഫി ഷോപ്പിൽ പോയി ഞങ്ങള് മസാല ദോശയും അതും ഇതും കഴിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരു കുക്കിനോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മ തുടങ്ങിയാൽ കൊള്ളാൻ താല്പര്യമുണ്ട്, ഞങ്ങളുടെ ഒപ്പം വരുമെന്ന് ഞങ്ങൾക്ക്. അപ്പൊ പുള്ളി വേണി വരാമെന്ന് പറഞ്ഞു. പുള്ളി തന്നെ അവിടുന്ന് ഒരു 3-4 പേരെ വിളിച്ചു, ഞങ്ങളിവിടെ വെജിറ്റേറിയൻ തുടങ്ങുന്നു.
അത് ഭയങ്കര സക്സസ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ഗസ്റ്റുകൾ ഇവിടെ വരുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കും, രാജു ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണോ എന്തെങ്കിലും പഠിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എന്നോട് ഇങ്ങനെ ഒത്തിരി പേര് ചോദിച്ചോണ്ടപ്പോ എനിക്കൊരു മോഹം അന്ന് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചാലോ. അങ്ങനെ ഞാൻ 1994 ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാനായിട്ട് ബോംബെക്ക്. ആ സമയത്ത് ഫാദറും ചേട്ടനും കൂടി പുറയിൽ ഒരു ബിൽഡിംഗ് പണിയാൻ തുടങ്ങി. ഞാൻ പഠിച്ചു കഴിഞ്ഞ് വന്നു, കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞങ്ങൾ പുറയില് ഹൈവേ ഗാർഡൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങുന്നതാണ് ഈ നോൺ വെജ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഒത്തിരി സിനിമയുടെ വ്യവസായം പല ആൾക്കാരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഞാൻ തന്നെ വന്നിട്ടുണ്ട് ഇവിടെ. എനിക്കാണ് ഇവിടെ ഒരു ടൂർ പടമെങ്കിലും ഷൂട്ട് പോലെ. ഹൈവേ ഗാർഡൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ശരിക്കും സിനിമയുടെ ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഹൈവേ ഗാർഡൻ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ പോലെ, ഒരു കഥ പോലെയാണ് നിങ്ങളുടെ അല്ലേ. ആദ്യം ഒരു ഗാർഡൻ തുടങ്ങുന്നു, പിന്നെ അവിടെ ഒരു വെജിറ്റേറിയൻ തുടങ്ങുന്നു, അപ്പൊ പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന ചിന്ത വന്നപ്പോൾ ഉടനെ ഹോട്ടൽ മാനേജർ പഠിക്കാനായിട്ട് പോകുന്നു. ഈ സമയം അച്ഛനോട് ബിൽഡിംഗ് പണിയുന്നു, തിരിച്ചു വരുന്നു. ഇത് ഇന്ന് മഹാശൃംഖല അല്ലേ. നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് പഠിച്ചു വരുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പ്രാവശ്യം ഒരു നമ്മുടെ ഫിലിം സ്റ്റാർ സുരേഷ് ഗോപിയുടെ താമസിക്കാൻ ഒരു പടത്തിന് വേണ്ടി. അപ്പൊ പുള്ളി പറഞ്ഞ് ആ ഒരു മുറി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സ്ക്രീൻ വേണം, ഫ്ലോറിൽ ഡ്രെയിനേറ്റ് ആയിരിക്കണം, അങ്ങനെ അതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് പുള്ളി റിക്വസ്റ്റ് ചെയ്തു. പുള്ളി താമസിക്കുന്നുണ്ട് റിക്വസ്റ്റ്. അപ്പൊ ഞാനും ചേട്ടനും കൂടി വേഗം തന്നെ അന്ന് എന്തെങ്കിലുമൊക്കെ റിനോവേഷൻ ഒരു എന്തൊരു 4-3 വർഷം ഇപ്പൊ റിനോവേഷൻ തുടങ്ങാന്ന് വെച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ സുരേഷ് ഗോപിയൊക്കെ അല്ലേ വന്ന് പറയുന്നു അത് ശരി ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ അത് ഇങ്ങനെ ഞങ്ങള് ഫാദറോട് വിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ. അപ്പൊ അച്ഛൻ നേരത്തെ മുൻകൂട്ടി കണ്ടു, അച്ഛന് മനസ്സിലായി ഗോപിമാർക്ക് ഇനി കിട്ടുന്ന കാശ് ഇവിടെ തന്നെ എന്തെങ്കിലും ആയിട്ടൊക്കെ മുടക്കി പിടിച്ചേക്കും. അച്ഛൻ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മൂന്നാറ് അച്ഛൻ്റെ ഒരു ക്ലയന്റ് വഴി അവിടെ കുറച്ച് സ്ഥലം മേടിക്കും. ആ ക്ലയന്റ് തന്നെ ഒരു ഏലത്തോട്ടം കൊണ്ട് ഞങ്ങളെ കാണിക്കുക. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്ന് ഏലം എന്താണെന്ന് കാണുന്നത്, ഇങ്ങനെ താഴ്ത്തിണ്ടാക്കി കണ്ടേ കാണുന്നതൊക്കെ. അതുപോലെ ഞങ്ങൾ അങ്ങനെ തോട്ടം വാങ്ങിച്ചു. അത് 90 ഏക്കറുള്ള ഒരു ഏലത്തോട്ടമായിരുന്നു. 90 ഏക്കർ ഉണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾ തോട്ടത്തിൽ പോകുമ്പോ രാവിലെ 5 മണിക്ക് പോകും കാറിൽ. അപ്പൊ അച്ഛൻ പറയും ഇങ്ങനെ 7:30 അവിടെ എത്തിയിരിക്കും. ഈ തോട്ടത്തില് തൊഴിലാളികൾ ഇറങ്ങണത് 7:30. അപ്പൊ 7:30 ആകുമ്പോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും. തോട്ട തൊഴിലാളികൾ പണിക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് 2000 പാർ ഇങ്ങനെ നടക്കാൻ പോയപ്പോഴാണ് പാറ് പെട്ടെന്ന് ദിവസം ഈ ഈസ്റ്റർ ആയി. ഈസ്റ്ററിന്റെ ദിവസം പാറ് എവിടെയോ തല തെന്നി വീണ് തല അടിച്ചു. അപ്പൊ എന്റെ ബ്രദറിലോ ഡോക്ടർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് അത് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റേജസ് മാറി മാറി. ഫാദറിന് ഒരു ആഗ്രഹമുണ്ട് അവിടെ റിസോർട്ട് പഠിക്കുന്നു. അങ്ങനെ ഞങ്ങള് തോട്ടത്തിൽ ഒരു റിസോർട്ട് അത് ഒരു വർഷം കൊണ്ട് പണിതു തീർത്തു. അതിന്റെ പേര് ഹൈവേ ഗാർഡൻ എന്നാണ്? അല്ലല്ല, അതിന്റെ പേര് ഫോറസ്റ്റ് ഹാവൻ റിസോർട്ട്. ഫോറസ്റ്റ് ഹാവൻ റിസോർട്ട്. അത് അവിടെ ഒരു 24 റൂംസ് ഉണ്ട്. മൂന്നാറിൽ ഫേമസ് ആണത്. അതെ അതെ, അതെല്ലാവർക്കും എല്ലാവർക്കും തോട്ടത്തിന്റെ നടുക്ക്. അതുകൊണ്ടാണ് ഫോറസ്റ്റ് ഹാവൻ പേരിടാൻ കാരണം. അത് 2002 റിസോർട്ട് വരുന്നത്. ഡ്രൈവിംഗ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. അതിനുശേഷം ഞങ്ങൾ 2003 ക്ലോസ് ചെയ്തു. പിന്നെ ഈ രണ്ടും കൂടി നടക്കാൻ. ഇപ്പൊ ഞങ്ങൾക്ക് അത് കഴിഞ്ഞ് 2006 ഹൈവേ ഗാർഡൻ ഞങ്ങൾ 3-star ഹോട്ടൽ. പക്ഷെ ആ സമയത്ത് തന്നെ ഇവിടെ ഞങ്ങൾ ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ എനിക്കൊരു റെസ്റ്റോറൻറ്റ് വേണം. ഈ ഫങ്ഷൻസ് നടത്താൻ സ്റ്റാഫുകൾ ഒത്തിരി, ഇവരെല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ നടന്നപ്പോഴാണ് കലൂർ കടവന്തറ റോട്ടിൽ ഒരു റെസ്റ്റോറൻറ്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോയി കാണും. അപ്പൊ അത് അവർ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ റെസ്റ്റോറൻറ്റ് ഞങ്ങളെ കൊണ്ട് മേടിച്ചു. ആ റെസ്റ്റോറൻറ്റ് പേരാണ്? ആ റെസ്റ്റോറൻറ്റ് പേരാണ് കെട്ടുവള്ളം. എറണാകുളത്ത് വളരെ ഫേമസ് ആണ്. അതെ അതെ, അതിന്റെ പേര് ആദ്യം വേറെ പേരാണ്. പക്ഷെ അതിന്റെ ഷെയ്പ്പ് എല്ലാം വള്ളം, കെട്ടുവള്ളത്തിന്റെ ഷെയ്പ്പാണ്. അതിന്റെ പേര് ആദ്യം ഒരു ഗ്രാൻഡ് മാസ് കിച്ചൺ. ഞങ്ങളെല്ലാ ഹോട്ടൽസിന്റെ റിസോർട്ടിന്റെ എല്ലാത്തിന്റെ പേരിടുന്നത് മൂത്ത ചേട്ടൻ റോയി ചാക്കോ. ചേട്ടനോട് വന്ന് പറഞ്ഞു ഇത് ഒന്ന് വന്ന് കൊണ്ട് ഒരു പേരിട്ടു. ചേട്ടൻ പറഞ്ഞു ഇത് കെട്ടുവള്ളാണല്ലോ, ഇന്ന് കെട്ടുവള്ളം ഇട്ടാ പോരുന്നത് വിജു. ഓക്കെ, അന്ന് കെട്ടുവള്ളം. അങ്ങനെയാണ് ഇത്രയും ഒരു 12 കൂട്ടം ഐറ്റം ഒക്കെ ആയിട്ട് കൊടുക്കുന്നത്. എനിക്കവിടെ കേരളത്തിൽ തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ്. അതെ. അപ്പൊ ആ ഒരു ഇലയ്ക്കകത്ത് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണമെന്ന് ഞാനും ജീസസ് കൂടി ഇങ്ങനെ ആലോചിച്ചപ്പോ അങ്ങനെ തോന്നി. ഇലയിലേക്ക് തുടങ്ങി നമ്മൾ ഇലയിട്ട് കൊടുത്തോളൂ. നമ്മൾ പിന്നെ അത് കൂടാണ്ട് നമുക്ക് വേറെ ബിസിനസ് സ്ഥാപനം. കലൂർ അടുത്തൊരു റെസ്റ്റോറൻറ്റ്, കെട്ടുവള്ളം റെസ്റ്റോറൻറ്റ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഈ വാടക ഭയങ്കര
ഓരോ റെസ്റ്റോറൻറ്റും ഞങ്ങൾ കൊടുക്കുന്ന വാടക ഭയങ്കര കൂടുതൽ. അപ്പോൾ ആ വാടകയും അത് ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കിട്ടുന്ന ലാഭമൊക്കെ തുച്ഛ. അങ്ങനെ നിന്നപ്പോഴാണ് കാക്കനാട് നമ്മളൊരു ഹോട്ടൽ തന്നെ അങ്ങോട്ട് പർച്ചേസ് ചെയ്തത്. അത് 2013. അതിൻ്റെ പേരെന്താ? അതിൻ്റെ പേര് ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ ബ്ലൂ ചിപ്പ്. റൂംസും ഉണ്ട്, റെസ്റ്റോറൻറ്റും ഉണ്ട്, എല്ലാം ഉണ്ടാവും. 3 വർഷം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് വൈറ്റ് ലൈഫ് ഇതുപോലെ തന്നെ വൈറ്റ്ല ഹബിൻ്റെ കണക്ട് ഇൻ ഹോട്ടൽ സ്റ്റാർട്ട്. കേരളത്തിൻ്റെ അന്തരീക്ഷം ബിസിനസ്സുകാർക്ക് അനുയോജ്യമാണോ? ഇപ്പൊ അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ അത്ര അനുയോജ്യമല്ല. മെയിൻലി ഇപ്പം ഞങ്ങളുടെ ഹോട്ടൽ ഫീൽഡിൽ തന്നെ എടുക്കുവാണെങ്കിൽ ഈ സ്ഥാനങ്ങൾ ഇതിൻ്റെ എല്ലാം വിലക്കയറ്റം. ഓൾമോസ്റ്റ് ഇപ്പം എത്ര സ്റ്റാഫ് ഉണ്ട് സാർ? പോയി വരുന്നവരുണ്ട്, അക്കോമഡേഷൻ കൊടുക്കുന്നവരുണ്ട്, അക്കോമഡേഷൻ കൊടുത്ത് താമസിക്കുന്നവരും പോയി വരുന്നത്. അതിനകത്ത് ലേഡീസും എൻ്റെ കൂടെ ഒരു 25 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്. ഹൈവേ കാണിൽ തന്നെ 25 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. അല്ല, സ്റ്റാഫുകളുടെ നമ്മളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ വിജയം. ഉറപ്പായിട്ടും. ഹൈവേ ഗാർഡൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്, നിങ്ങളുടെ വിജയരഹസ്യം ഉണ്ടോ? വിജയരഹസ്യം അങ്ങനെയൊന്നുമില്ല. അതായത് ഫാദർ പഠിപ്പിച്ചിരിക്കുന്നത് നേരായ വഴിക്ക് പോകണം, എല്ലാ പ്രവൃത്തികളും സ്ട്രെയിൻ നേരായിട്ട് തന്നെ ചെയ്യണം, അതിനകത്ത് ഒരു കളങ്കവും വരുത്തരുത്, പിന്നെ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കും. എൻ്റെ ഫാദർ അങ്ങനെയായിരുന്നു. എൻ്റെ ഫാദർ കഷ്ടപ്പെട്ടാണ് ഇത്ര വലിയൊരു ഫേമസ് ലോയറായിട്ടൊക്കെ വന്നത്. അപ്പോൾ അത് ഞങ്ങളോട് എപ്പോഴും ഫാദർ മാത്രമല്ല അമ്മയും പറയും, എല്ലാ കാര്യങ്ങളും നേരായ വഴി കൂടി വേണം ചെയ്യാൻ, ഉള്ള കാര്യങ്ങൾ തുറന്ന് എല്ലാവരോടും സംസാരിച്ചിട്ട് വേണം. ഈ ഹൈവേ ഗാർഡൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടലിൻ്റെ നായകൻ അച്ഛനും നായിക അമ്മയും വേണം. അത് ഉറപ്പായിട്ടും. ഒരു മുതിർന്ന അഭിഭാഷകനായ പി സി ചാക്കോ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളെ നടത്തിക്കൊണ്ടു പോകും. അതെ, സംശയമില്ലാത്ത എന്നും ഞങ്ങൾ അവരെ ഓർത്തു. എത്ര വർഷമായി നമ്മളെ വിട്ടു പിരിഞ്ഞത്? അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷമായി, അച്ഛൻ മരിച്ചിട്ട് 4 വർഷം. എന്താണ് പുതിയ തലമുറയ്ക്ക്, അതായത് ബിസിനസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. നമ്മുടെ ഈ സക്സസ് മന്ത്ര എന്ന പ്രോഗ്രാം ബിസിനസ്സുകാരുടെ വിജയരഹസ്യമാണ്. അതാണ് സക്സസ് മന്ത്ര. അപ്പൊ പുതിയ തലമുറ ഇത് എങ്ങനെയാലും വീക്ഷിക്കും. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താ? ഹാർഡ് വർക്ക് ചെയ്യും. ഹാർഡ് വർക്കിൽ കൂടെ മാത്രമേ ഇത് സക്സസ് ആകും. അതായത് ഒരു ദിവസം കൊണ്ട്, അതായത് ഇപ്പോഴത്തെ ഒരു പിള്ളേരുടെ ഒരു കൺസെപ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചെറിയൊരു ഫോണിൽ കൂടി എല്ലാം നടത്താം, അതിൽ കൂടി എല്ലാം നടക്കും, സക്സസ് ആകും എന്നൊക്കെയാണ് അവർ. ഒരിക്കലും എന്താ പറയുക, ഇപ്പം എൻ്റെ ചേട്ടന്മാരും പിള്ളേരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പോലും അവരെപ്പോഴും പറയും നമുക്ക് ഗൂഗിളിൽ നോക്കാം, അല്ലെ ഓൺലൈനിൽ ചെയ്യാം. അത് ഈ ഓൺലൈൻ ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ളത് അത് അവർക്കാണ് അതിനുള്ള ബെനിഫിറ്റ്സ്, നമുക്ക് കിട്ടുന്നത് കുറവാണ്. അപ്പം ഞാനെപ്പോഴും അവരോട് പറയും, അതായത് നിങ്ങൾ വർക്ക് ചെയ്യണം, നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ദ സ്റ്റാഫ് ഗസ്റ്റ്, നേരായ വഴി കൂടി വേണം നാം സഞ്ചരിക്കും, എല്ലാവരുമായിട്ട് എപ്പോഴും നല്ല ബന്ധങ്ങൾ പുലർത്തണം. അത് ഹോട്ടൽ ഫീൽഡിലാണെങ്കിൽ ശരി, വേറെ ഏത് ഫീൽഡിലാണെങ്കിലും ശരി. ഏതായാലും വളരെ സന്തോഷം ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ടതിൽ, വളരെ സന്തോഷം. താങ്ക് യു. സക്സസ് മന്ത്രിയുടെ എല്ലാ ആശംസകളും അറിയിക്കും. ഓക്കെ. സക്സസ് മന്ത്രിയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. കാരണം ഹൈവേ ഗാർഡൻ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് രാജു ചാക്കോ, റോജൻ ചാക്കോ രണ്ടുപേരെയും പരിചയപ്പെട്ടു സന്തോഷമായി. കാരണം വിനയത്തോടെയുള്ള സമീപനം, നല്ല മനസ്സോടെയുള്ള സമീപനം, അതാണ് അവരുടെ വിജയരഹസ്യം. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് പുതിയ അതിഥിയുമായി സക്സസ് മന്ത്ര വീണ്ടും വരും. അതുവരേക്കും നമസ്കാരം.